ഗുഡ് മോർണിംഗ്. നമ്മൾ ആറാമത്തെ മോഡൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഏഴാമത്തെ മോഡൽ അഞ്ചാമത്തെ മോഡൽ നല്ല ഡെറിവേഷൻ ഉണ്ടായത് നമ്മൾ ഫസ്റ്റ് ആറാമത്തെ മോഡൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം റോട്ടറി കംപ്രസർ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പമ്പ് ടർബൈനും പഠിച്ചതുപോലെ അഞ്ചും ആറും മോഡലും എന്ന് പറയുന്നത് കംപ്രസറാണ്. കംപ്രസർ എന്താണെന്ന് നമുക്കറിയാം. നമുക്ക് ഹൈ ലോ പ്രഷറായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ലോ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ലോ പ്രഷറായിട്ടിരിക്കുന്ന എയറിനെ ഹൈ പ്രഷറായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ആ പ്രഷർ ഉപയോഗിച്ചുകൊണ്ട് ഓരോ സിസ്റ്റത്തെ വർക്ക് ചെയ്യുന്നതിനാണ് എന്തുപയോഗിക്കുന്നത്, കംപ്രസർ ഉപയോഗിക്കുന്നത്. ഇവിടുത്തെ വർക്കിംഗ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് എയറാണ്. നമുക്ക് കംപ്രസറെ രണ്ട് ടൈപ്പായിട്ട് തരംതിരിക്കാം, റോട്ടറി കംപ്രസർ എന്നും റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ എന്നും. നമ്മൾ നേരത്തെ പമ്പിൽ പഠിച്ചതുപോലെ റെസിപ്രോക്കേറ്റിംഗ് പമ്പും സെൻട്രിഫ്യൂഗൽ പമ്പും. ഈ റോട്ടറി തന്നെയാണ് നമ്മൾ പറയുന്നത് സെൻട്രിഫ്യൂഗൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് ടൈപ്പ് കംപ്രസറാണ് ഉള്ളത്, റോട്ടറി കംപ്രസറും റെസിപ്രോക്കേറ്റിംഗ് കംപ്രസറും. അഞ്ചാമത്തെ മുകളിലത്ത് നമ്മൾ റെസിപ്രോക്കേറ്റിംഗ് കംപ്രസറാണ് പഠിക്കുന്നതെങ്കിൽ ആറാമത്തെ മുകളിലത്ത് റോട്ടറി കംപ്രസറാണ്. റോട്ടറി കംപ്രസറിന് പല ടൈപ്പുണ്ട്, പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈപ്പ്, ഡൈനാമിക് ആക്ഷൻ ടൈപ്പ്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ള ഡൈനാമിക് ആക്ഷൻ ടൈപ്പാണ്, പിന്നെ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈപ്പും നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഡൈനാമിക്കിനകത്ത് വരുന്നതെന്ന് പറയുന്നത് സെൻട്രിഫ്യൂഗൽ കംപ്രസറും ആക്സിൽ ഫ്ലോ കംപ്രസറും ആണ്. ഓക്കെ. പിന്നെ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റിനകത്ത് വരുന്നത് സ്ക്രൂ കംപ്രസർ, റൂട്ട് ബ്ലോവർ കംപ്രസർ ആൻഡ് വെയിൻ കംപ്രസർ. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് ഡൈനാമിക് ആക്ഷൻ ടൈപ്പ് കംപ്രസറിനകത്ത് ഫസ്റ്റ് വൺ ഈസ് സെൻട്രിഫ്യൂഗൽ കംപ്രസർ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് സെൻട്രിഫ്യൂഗൽ പമ്പ് എന്താണെന്ന്, അതായത് ഇംപലർ റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ ഒരു വാക്വം ക്രിയേറ്റ് ചെയ്യും. ഈ വാക്വത്തിൻ്റെ ഫലമായിട്ട് വാട്ടറിനെ സക്ക് ചെയ്ത് ഡെലിവറി ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് സെൻട്രിഫ്യൂഗൽ പമ്പ് എന്ന് പറയുന്നത്. ഇതും സെയിം വർക്കിംഗ് തന്നെയാണ്. ഇവിടെ നമുക്ക് മെയിനായിട്ട് അറിയുന്നത് കമ്പോണൻസ്, നമുക്കിവിടെ മെയിനായിട്ട് കുറേ കമ്പോണൻസ് ഉണ്ട്. കമ്പോണൻസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, നമുക്ക് മെയിനായിട്ട് വരുന്ന കമ്പോണൻസ് എന്ന് പറയുന്നത് നമ്മളുടെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നതുകൊണ്ട് കേസിങ്, ദെൻ ഇംബലർ, ദെൻ സോറി ഓക്കെ മെയിനായിട്ട് വരുന്നതെന്ന് പറയുന്നത് നമ്മളുടെ കേസിങ്, പിന്നെ ഉള്ളതെന്ന് പറഞ്ഞൊരു ഇംബലർ, അത് കഴിഞ്ഞൊരു ഡിഫ്യൂസർ, അത് കഴിഞ്ഞ് ഇംബലർ എന്ന് പറഞ്ഞാൽ റേഡിയലി ഇംബലറാണ്, ദെൻ നമുക്ക് ഉള്ള ഒരു ഇംബലർ ഐ, ഇംബലർ ഐ. ഇതൊക്കെയാണ് എന്ന് പറയുന്നത് ഇതിനകത്ത് പറയുന്ന മെയിൻ കമ്പോണൻസ്. നമ്മൾ ഫസ്റ്റിൽ ഇംബലർ ഐയിലേക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നു, എയർ കൊടുക്കുന്നു. ഈ എയർ കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ട് ഈ ഇംബലർ ഐയിൽ നിന്ന് എന്തിലേക്ക് പോകുന്നു, ഇംബലറിലേക്ക് പോകുന്നു ഈ എയർ. ഈ ഇംബലറിൽ നിന്നും എയർ പിന്നെ എന്തിലേക്ക് പോകുന്നു, ഡിഫ്യൂസറിലേക്ക് പോകുന്നു. ഡിഫ്യൂസറിൽ നിന്ന് എന്തിലേക്ക് പോകുന്നു, നമുക്ക് വേണ്ട ഏരിയയിലേക്ക് ഡെലിവറി ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നോക്കി, നമുക്ക് വേണ്ട എയർ എന്ന് പറയുന്നത് ഹൈ പ്രഷറായിട്ടുള്ള എയർ ആണ് വേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നോക്കി, നമ്മളുടെ ഇംബലർ ഐയിലേക്ക് കയറുന്ന പ്രഷർ എന്ന് പറയുന്നത് ലോ പ്രഷർ ആയിരിക്കും. ഇംബലർ ഐയിൽ നിന്ന് ഇംബലറിലേക്ക് പോകുമ്പോൾ അവിടെ പ്രഷർ കുറച്ച് കൂടുന്നു, അതിൽ നിന്നും ഡിഫ്യൂസറിലേക്ക് പോകുമ്പോൾ വീണ്ടും എന്ത് ചെയ്യുന്നു, കുറച്ചുകൂടെ എയർ കൂടുന്നു. അപ്പോൾ ഇംബലർ ഐയിലേക്ക് വരുമ്പോൾ അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ഇംബലർ ഐയിൽ നിന്ന് ഡിഫ്യൂസറിലേക്ക് പോകുമ്പോൾ നോക്കി, ഡിഫ്യൂസറിൻ്റെ ഏരിയ കൂടുകയാണ്. ഏരിയ കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും, വെലോസിറ്റി കുറയും. അപ്പോൾ വെലോസിറ്റി കുറയുന്നതനുസരിച്ച് അവിടെ നമുക്ക് എന്ത് വേണം, പ്രഷർ കൂടണം. ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഗ്രാഫ് ഞാനിപ്പോൾ കാണിക്കാം, ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. ഫസ്റ്റ് നമ്മൾ ഇംബലറിൽ നിന്നും ഇംബലർ ഐയിൽ നിന്ന് ഇംബലറിലേക്ക് പോകുമ്പോൾ അവിടെ എന്ത് കൂടുന്നു, പ്രഷർ കൂടുന്നു. സൈമൾട്ടേനിയസ്ലി എന്ത് കൂടുന്നു, നമ്മളുടെ വെലോസിറ്റിയും കൂടുന്നു ഇനിഷ്യൽ കണ്ടീഷനിൽ. എപ്പോഴാണോ നമ്മൾ ഇംബലർ അതിൽ നിന്നും ഡിഫ്യൂസറിലേക്ക് പോകുന്നത്, അപ്പോൾ ഇംബലറിൽ നിന്നും ഡിഫ്യൂസറിലേക്ക് പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഏരിയ കൂടുന്നു. ഏരിയ കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു, വെലോസിറ്റി ഡ്രോപ്പായി, വി C3 ആവുന്നു. പ്രഷർ കൂടി എന്തായിട്ട് മാറുന്നു, P3 ആവുന്നു. അപ്പോൾ നമുക്ക് വേണ്ട ഏരിയയുടെ പ്രഷർ, വേണ്ട സ്പേസ് ഏതാണോ, ഏത് ആപ്ലിക്കേഷനോ വർക്ക് ചെയ്യേണ്ടത്, ആ ആപ്ലിക്കേഷന് ആവശ്യമായിട്ടുള്ള പ്രഷർ വർക്ക് ചെയ്യുന്നു. അപ്പോൾ നോക്കി, നമുക്ക് കിട്ടുന്ന എയറിൻ്റെ പകുതി വർക്ക് നടക്കുന്നത് ഇംബലറിലും ബാക്കി പകുതി നടക്കുന്നത് എവിടെയാണ്, ഡിഫ്യൂസറിലാണ്. ഇതാണ് വെലോസിറ്റി പ്രഷർ വെലോസിറ്റി ഡയഗ്രാം. അപ്പോൾ നമ്മളുടെ സെൻട്രിഫ്യൂഗൽ കംപ്രസർ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമേ കമ്പോണൻസ് എഴുതുക, അതിനുശേഷം വർക്കിംഗ് എഴുതുക, അതിനുശേഷം നമ്മളുടെ എന്ത് ചെയ്യുക, പ്രഷർ വെലോസിറ്റി ഗ്രാഫ് വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ, ഇത്രയാണ് സെൻട്രിഫ്യൂഗൽ കംപ്രസറിനകത്ത് വരുന്ന ആപ്ലിക്കേഷൻ. പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ്, അല്ലെങ്കിൽ ഡ്രോ ദ കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് ഓഫ് എ സെൻട്രിഫ്യൂഗൽ കംപ്രസർ എന്നായിരിക്കും. അപ്പോൾ സെൻട്രിഫ്യൂഗൽ കംപ്രസർ എന്താണെന്ന് എഴുതുക, പടം വരയ്ക്കുക, അതിനുശേഷം കമ്പോണൻസ് മാർക്ക് ചെയ്യുക, വർക്കിംഗ് എഴുതുക, ലാസ്റ്റ് പ്രഷർ വെലോസിറ്റിയുടെ
ഇമ്പലറിലും ഡിഫ്യൂസറിലും ഉണ്ടാകുന്ന കമ്പോണൻസിൻ്റെ പ്രഷർ വേരിയേഷൻസും അല്ലെങ്കിൽ വെലോസിറ്റി എന്ത് ചെയ്യുക, റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് വെലോസിറ്റി ട്രയാങ്കിൾ ആണ് വേണ്ടത്. അപ്പോൾ നമ്മളുടെ ഇമ്പലറിലേക്ക് വാട്ടർ കയറുന്നതെന്ന് പറഞ്ഞാൽ റേഡിയലി, എയർ കയറുന്നത് വെച്ചാൽ റേഡിയലി ഇൻവേർഡ് ആയിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞു റേഡിയലി ഇൻവേർഡ് ആയിട്ടാവുമ്പോൾ ആൽഫ എന്താണ്, 90 ഡിഗ്രി ആണ്. ആൽഫ 90 ഡിഗ്രി ആണ്. സോ എന്ത് സീറോ ആയി പോകട്ടെ, വി ഡബ്ല്യു വൺ എന്തായി പോകട്ടെ, സീറോ ആയി പോകും അല്ലേ. വി ഡബ്ല്യു വൺ സീറോ ആയി പോകും. അപ്പോൾ നമുക്ക് നോക്കി ആൽഫ എന്താണ്, ആൽഫ 90 ഡിഗ്രി, വി ഡബ്ല്യു വൺ എന്തായി പോയി, സീറോ ആയി പോയി. അപ്പോൾ ഇതിൻ്റെ വെലോസിറ്റി ട്രയാങ്കിൾ വരയ്ക്കുമ്പോൾ എങ്ങനെയാണ്, ഇതാണൊരു കർവ് വെയിന്, ഇതൊരു കർവ് വെയിന്, കർവ് വെയിനിലേക്ക് വാട്ടർ എന്ത് ചെയ്യുന്നു, കയറുന്നു. ഞാൻ കയറുന്ന എയർ വാട്ടറല്ല, എയർ കയറുന്ന എയർന്ന് പറഞ്ഞാൽ എന്ത് എയർ ആയിരിക്കും, റിലേറ്റീവ് വെലോസിറ്റി ആയിട്ടുള്ള എയർ വി ആർ വൺ ആണ്. അത് മേക്കിംഗ് ആംഗിൾ ആണ് എന്ത്, തീറ്റ. ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇവിടെ നമ്മൾ എടുക്കുന്ന വെലോസിറ്റി സി വൺ സി ടു സി ത്രീ ആണ്. നമ്മൾ നേരത്തെ വി വൺ യു വൺ വി വൺ വി ടു എന്നാണ് നമ്മൾ നേരത്തെ എടുത്തുകൊണ്ടിരുന്നത്. ഇവിടെ ചെറുതായിട്ട് നമ്മളൊന്ന് വേരിഫൈ ചെയ്യുന്നുണ്ട്, വേരി ചെയ്യുന്നുണ്ട്. വി വൺ എന്ന് എടുക്കുന്നുണ്ട്, സി വൺ എന്ന് എടുക്കുന്നുണ്ട്, വി ടു എന്ന് എടുക്കുന്നുണ്ട്, സി ടു എന്ന് എടുക്കുന്നുണ്ട്. സംഭവമൊന്നുമില്ല, വി വൺ എന്നെയാണ് എന്തെന്ന് പറയുന്നത്, സി വൺ എന്നത് പല റെപ്രസെൻറ്റേഷൻ പല ടെക്സ്റ്റിലും പലതായിട്ട് എടുക്കുന്നത്. സ്ലൈഡിൽ ഞാൻ സി വൺ എന്നാണ് എടുത്തേക്കുന്നത്, പി ഡി എഫിൽ ഞാൻ വി വൺ എന്നാണ് എടുത്തേക്കുന്നത്, സോറി. അത് നിങ്ങളൊന്ന് നോക്കുക, സി വണ്ണും വി വണ്ണും സെയിം തന്നെയാണ്. വി വൺ എന്ന് പറയുന്നത് സി വണ്ണിന് തുല്യമായിരിക്കും. ഓക്കെ, അപ്പം നമ്മളുടെ വെലോസിറ്റി ട്രയാങ്കിൾ ആണിത്. അപ്പം ആദ്യമേ ഞാൻ പറഞ്ഞു വി വൺ വെലോസിറ്റി എന്ന് പറയുന്നത് വി ഡബ്ല്യു വൺ സീറോ ആയിപ്പോയതുകൊണ്ട് നമ്മുടെ വെലോസിറ്റി ട്രയാങ്കിളിനകത്ത് ആൽഫ 90 ഡിഗ്രി ആണ്. അപ്പോൾ കയറുന്ന വെലോസിറ്റി എന്ന് വെച്ചാൽ വി ആർ വൺ വെലോസിറ്റി ആണ്. ആ വെലോസിറ്റി തന്നെ ആയിരിക്കുന്നത് പുറത്തേക്ക് ഇറങ്ങുന്നത് വി ആർ ടു വെലോസിറ്റി. അപ്പോൾ വി ആർ ടു വെലോസിറ്റി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വി വണ്ണിൻ്റെ അതേ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, വി ടു പുറത്തേക്ക് പോകുന്നത്. വി ടുവും വി ആർ ടു കൂടെ മേക്ക് ചെയ്യുന്ന ആ ഒരു ഇതിനെയാണെന്ന് പറയുന്നത് യു ടു എന്ന് പറയുന്ന ബ്ലേഡ് വെലോസിറ്റി. പിന്നെ വി ടു മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് വെയിൻ ആംഗിൾ ബീറ്റ. വി ആർ വൺ റിലേറ്റീവ് വെലോസിറ്റി, വി ആർ ടു മേക്ക് ചെയ്യുന്നതിനെ എന്ന് പറയുന്നു ഫൈ എന്ന് പറയുന്നു. വി ടുവിന് രണ്ട് കമ്പൗണ്ട് ഉണ്ട്, ഒരു ഹൊറിസോണൽ കമ്പൗണ്ട് ഉണ്ട്, ഒരു വെർട്ടിക്കൽ കമ്പൗണ്ട് ഉണ്ട്. ഹൊറിസോണൽ കമ്പൗണ്ട് വി ഡബ്ല്യു വണ്ണും വി ഡബ്ല്യു ടു എന്നും വെർട്ടിക്കൽ കമ്പൗണ്ടിന് വി എഫ് ടു എന്നും പറയുന്നു. ഓക്കെ, അപ്പം നമുക്കറിയാം നേരത്തെ വർക്ക് ഡൺ നമ്മൾ പഠിച്ചിരുന്നു. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ടോർക്ക് ഡെവലപ്മെൻറ്റ് ആംഗുലർ വെലോസിറ്റി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കംപ്രസർ ആയതുകൊണ്ട് ഇവിടെ സെൻട്രിഫ്യൂഗൽ റൊട്ടേഷൻ ആണ് നടക്കുന്നത്. അതുകൊണ്ട് ഇവിടെ എന്തുണ്ട്, ടോർക്കാണ് ഡെവലപ്പ് ചെയ്യുന്നത്, ടോർക്ക് ഇൻറ്റു ആംഗുലർ വെലോസിറ്റി. ഇതല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ നമ്മൾ നേരത്തെ പഠിച്ച മെത്തേഡ് ഉപയോഗിക്കാം, അതൊന്ന് കാണിച്ചു തരാം. ഇതിന് ചെയ്യാം, ഈ മെത്തേഡിന് ചെയ്യാം, വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു മാസ് ഫ്ലോ റേറ്റ് ഇൻറ്റു ഇനിഷ്യൽ വെലോസിറ്റി മൈനസ് ഫൈനൽ വെലോസിറ്റി. മാസ് ഫ്ലോ റേറ്റ് എന്ന് പറഞ്ഞാൽ മാസ് പെർ സെക്കൻഡ് ഇൻറ്റു ഇനിഷ്യൽ വെലോസിറ്റി മൈനസ് ഫൈനൽ വെലോസിറ്റി. സി ഡബ്ല്യു ടു ആർ ടു മൈനസ് സി ഡബ്ല്യു വൺ ആർ വൺ ഇൻറ്റു ഒമേഗ. ഞാൻ പറഞ്ഞു ആർ സി ഡബ്ല്യു വണ്ണിൻ്റെ ടൈം സീറോ ആയിപ്പോയി, ദെൻ വി വിൽ ഗെറ്റ് എം ഡോട്ട് സി ഡബ്ല്യു ടു ഇൻറ്റു ആർ ടു ഒമേഗ. ഈ ആർ ടു ഒമേഗയെ നമ്മൾ എന്തിലേക്ക് മാറ്റി, വി ഇതിൻ്റെ ടൈമിലേക്ക് മാറ്റി, നമ്മൾ റെസിപ്രോക്കേറ്റിംഗ് പമ്പിനകത്ത് അല്ല സെൻട്രിഫ്യൂഗൽ പമ്പിനകത്ത് നമ്മൾ പഠിച്ചു. നമ്മുടെ വർക്ക് ഡൺ എന്ന് പറയുന്നത് നമ്മുടെ വർക്ക് ഡൺ എന്ന് പറയുന്നത് എം ഡോട്ട് വി ഡബ്ല്യു ടു ആർ ടുവിൻ്റെ ഒമേഗ. ആർ ടു ഒമേഗയെ നമ്മൾ എന്തിലേക്ക് മാറ്റി, യു ടുവിൻ്റെ ടൈമിലേക്ക് മാറ്റി. ഇതിൻ്റെ ഡെറിവേഷൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പം വർക്ക് ഡൺ പെർ സെക്കൻഡ് ആണ്, അതൊരു യൂണിറ്റ് ടൈമിൽ അല്ലെ യൂണിറ്റ് ഏ മാസിലാണെങ്കിൽ വർക്ക് ഡൺ പെർ സെക്കൻഡ് പെർ കെ ജി ഓഫ് എയർ ഈസ് ഈക്വൽ ടു വി ഡബ്ല്യു ടു യു ടു ആണ്. വി ഡബ്ല്യു ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഹൊറിസോണൽ കമ്പോണൻ്റ് വ്രിൽ കമ്പോണൻ്റ്. യു ടു എന്ന് പറഞ്ഞാൽ എന്താണ്, യു ടു വെലോസിറ്റി ആണ്. ഒമേഗ എന്ന് വെച്ചാൽ ആംഗുലർ വെലോസിറ്റി. എം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ് ഫ്ലോ റേറ്റ്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസെപ്റ്റ് ഓഫ് സ്റ്റാഗ്നേഷൻ കണ്ടീഷൻസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളുടെ എയർ അകത്തേക്ക് അല്ലെങ്കിൽ ഇമ്പലറിലേക്ക് കയറുമ്പോൾ ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് അതിൻ്റെ കൈനറ്റിക് എനർജി അല്ലെങ്കിൽ വെലോസിറ്റി എന്തുവാണ്, കൂടുതലാണ്. അവിടെ നിന്ന് ഡിഫ്യൂസറിലേക്കാണ് അത് എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫർ ചെയ്യുന്നത്. ചില കേസുകളിൽ നമ്മളുടെ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞ ശേഷം, അതായത് നമ്മളുടെ ഇമ്പലറിൽ നിന്ന് ഇമ്പലറിൽ നിന്ന് ഡിഫ്യൂസറിലേക്ക് കയറുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അതിൻ്റെ വെലോസിറ്റിയിൽ എന്ത് ചെയ്യുന്നില്ല, നമ്മളൊന്നും കൺവേർട്ട് ചെയ്യുന്നില്ല. അതായത് എന്ത് ചെയ്യുന്നില്ല, അത് എന്ത് ചെയ്യുന്നില്ല, അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഒരു മൂവ്മെൻറ്റും സ്റ്റോപ്പ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നില്ല, അതിനെ നമ്മളവിടെ ബ്രേക്ക് ചെയ്യുകയാണ്. അപ്പം
ഇമ്പലറിൽ നിന്നും ഡിഫ്യൂസറിലേക്ക് പോകുന്നതിന് നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന കൈനറ്റിക് വെലോസിറ്റി അവിടെ എന്ത് ചെയ്യുന്നു, റെഡ്യൂസ് ചെയ്യുന്നു. ആ കൈനറ്റിക് എനർജി അവിടെ നിന്ന് റെഡ്യൂസ് ചെയ്ത് ആ കൈനറ്റിക് എനർജി എന്തായിട്ട് മാറുന്നു, എന്താൽപി ആയിട്ട് മാറുന്നു. ഓക്കെ, ആ എന്താൽപി റെപ്രസെൻ്റ് ചെയ്യുന്ന മെത്തേഡ് ഞാൻ എക്സ്പ്ലെയിൻ. ഓക്കെ, നമ്മളൊരു പൈപ്പ് എടുക്കുകയാണ്. ഇവിടെ നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ നിന്ന് നമ്മൾ എന്തിലേക്ക് പോകുന്നില്ല, ഡിഫ്യൂസറിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഡിഫ്യൂസറിലേക്ക് പോകുന്നതോറും എന്തുകയാണ്, ഏരിയ കൂടി വരികയാണ്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് ഇതാണ്. ഫസ്റ്റ് സ്റ്റേജിൽ നിന്ന് എന്തിലേക്ക് പോകുന്നു, ഡിഫ്യൂസറിലേക്ക് പോകുന്നു. അപ്പോൾ നോക്കി, ഇവിടെ നമ്മളൊരു നമ്മളുടെ അപ്ലൈങ് സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ നമുക്കറിയാം. എച്ച് വൺ എന്താൽപി ഇസ് ഈക്വൽ ടു സി വൺ വി വൺ സ്ക്വയർ ബൈ ടു പ്ലസ് ജി ഇസഡ് വൺ പ്ലസ് ക്യൂ ഇസ് ഈക്വൽ ടു എച്ച് ടു പ്ലസ് സി ടു സ്ക്വയർ ബൈ ടു പ്ലസ് ജി ഇസഡ് ടു പ്ലസ് ഡബ്ല്യൂ ടു. ഈ ഇസഡ് ടുവും ഹൊറിസോണ്ടൽ പൈപ്പിൻ്റെ ഡയറക്റ്റം, വി വൺ എന്ന് വെച്ചാൽ ഇനീഷ്യൽ വെലോസിറ്റി, എച്ച് വൺ എന്ന് വെച്ചാൽ ഇനീഷ്യൽ എന്താൽപി. ഞാൻ പറഞ്ഞു അവിടെ വെലോസിറ്റി നമ്മൾ അറസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ യാതൊരു രീതിയിലുള്ള ടെമ്പറേച്ചർ ഇൻക്രീസ് ഒന്നും നടക്കുന്നില്ല, പ്രഷർ വേരിയേഷൻസ് ഉണ്ടാകുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞു പി ഈസ് ഈക്വൽ ടു റോജി എച്ച്, പി ബൈ റോജി പ്ലസ് വി വൺ സ്ക്വയർ ബൈ പ്ലസ് ജി ഇസ് ഡി സിക്കൽ ടു കോൺസ്റ്റന്റ്. ബെർണോളി സിക്വേഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ പി ബൈ റോജിയെ നമുക്ക് എന്തിലേക്ക് മാറ്റാം, എന്താൽപിയ ടൈമിലേക്ക് മാറ്റാം, എന്താൽപി അല്ലെങ്കിൽ ഹെഡിൻ്റെ ടൈമിലേക്ക് മാറ്റാം. ഞാനറിയാം പ്രഷർ ഈസിക്കൽ ടു റോജി എച്ച് ആണ്, അതിനകത്തു നിന്ന് പി ബൈ റോജി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എഴുതാം, എച്ച് എന്ന് എഴുതാം. അപ്പോൾ പി വൺ ബൈ റോജി എന്ന് വെച്ചാൽ എന്തെന്ന് എഴുതാം, എച്ച് വൺ എന്ന് എഴുതാം. ഇവിടെ യാതൊരു രീതിയിലുള്ള ഹീറ്റ് ട്രാൻസ്ഫറോ വർക്ക് ഡൗണോ നടക്കാത്തതുകൊണ്ട് ക്യൂ ഈസിക്കൽ ടു ഡബ്ല്യൂ ഈസിക്കൽ ടു എന്തായിപ്പോയി, സീറോ ആയിപ്പോയി. ദെൻ ദി ഇക്വേഷൻ ക്യാൻ ബി റിട്ടൺ ആസ് എച്ച് വൺ പ്ലസ് സി വൺ സ്ക്വയർ ബൈ ടു പ്ലസ് ജി ഇസഡ് വൺ പ്ലസ് ഈസിക്കൽ ടു എച്ച് ടു പ്ലസ് സി ടു സ്ക്വയർ ബൈ ടു പ്ലസ് ജി ഇസഡ് ടു. ഇവിടെ ഇസഡ് വൺ ഇസഡ് ടു എന്താണ്, ഡേറ്റം ഹൊറിസോണൽ ആയതുകൊണ്ട് ഇസഡ് വൺ ഈസിക്കൽ ടു എന്താണ്, ഇസഡ് ടു ആണ്. അപ്പം എച്ച് വൺ പ്ലസ് സി വൺ സ്ക്വയർ ബൈ ടു ഈസിക്കൽ ടു എച്ച് ടു പ്ലസ് സി ടു സ്ക്വയർ ബൈ ടു. അപ്പോൾ എന്തെന്നറിയാം, എച്ച് വൺ അതായത് ഇനീഷ്യൽ കണ്ടീഷനിലെ എന്താൽപി പ്ലസ് വെലോസിറ്റി എന്ന് പറയുന്നതും ഫൈനൽ സ്റ്റേജിലെ എന്താൽപി പ്ലസ് വെലോസിറ്റി എന്ന് പറയുന്നത് ഈക്വൽ ആണ്. അപ്പോൾ ഇതെങ്ങനെ കണ്ടിന്യൂ ചെയ്യും, എച്ച് വൺ പ്ലസ് സി വൺ സ്ക്വയർ ബൈ ടു പ്ലസ് എച്ച് ടു പ്ലസ് സി ടു സ്ക്വയർ ബൈ ടു ഈസിക്വൽ ടു എച്ച് ത്രീ പ്ലസ് സി ടു സ്ക്വയർ ബൈ സി ത്രീ സ്ക്വയർ ബൈ ടു എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തു പോവും, കണ്ടിന്യൂ ചെയ്തു പോവും. അപ്പോൾ നമുക്ക് എന്തെന്ന് എഴുതാം, എച്ച് പ്ലസ് സി സ്ക്വയർ ബൈ ടു എന്ന് പറയുന്നത് എന്തെന്ന് എഴുതാം, ഒരു കോൺസ്റ്റന്റ് എന്ന് എഴുതാം. നമുക്കറിയാം എന്താൽപി എന്ന് പറയുന്നത് എച്ച് വൺ മൈനസ് എച്ച് ടു എന്ന് പറഞ്ഞാൽ എന്താണ്, സി പി ഇൻറ്റു ടി ടു മൈനസ് ടി വൺ ആണ്. അപ്പോൾ എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, സി പി ഇൻറ്റു ടി ആണ്. അപ്പോൾ സി പി ഇൻറ്റു ടി പ്ലസ് സി സ്ക്വയർ ബൈ ടു ഈസിക്വൽ ടു എന്താണ്, എ കോൺസ്റ്റന്റ് ആണ്. എച്ച് എങ്ങനെയാണ് ഇത് മാറ്റിയത് മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടുത്തെ ടെമ്പറേച്ചറിനെ നമ്മൾ എന്ന് പറയുന്നു, സ്റ്റാറ്റിക് ടെമ്പറേച്ചർ എന്ന് പറയുന്നു. ഈ കണ്ടീഷനിലെ ടെമ്പറേച്ചറിനെ നമ്മൾ എന്ത് പറയുന്നു, സ്റ്റാറ്റിക് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു. ഇത് നമ്മൾ എന്ത് ഉപയോഗിച്ച് കണ്ടുപിടിക്കാം, തെർമോമീറ്റർ ഉപയോഗിച്ച് ഇതിൻ്റെ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാം. ഇവിടെ നമ്മൾ വെലോസിറ്റി ബ്രേക്ക് ചെയ്യുമ്പോൾ ഇവിടെ യാതൊരു രീതിയിലുണ്ടാകുന്ന ഇത് യാതൊരു രീതിയിലും ഒരു ഫ്ലോ നടക്കുന്നില്ല. ഈ ഫ്ലോ നടക്കാതിരിക്കുമ്പോൾ അവിടെ എന്ത് കൂടുന്നു, ഹീറ്റ് എനർജി ഇൻക്രീസ് ചെയ്യുന്നു. ഹീറ്റ് എനർജി ഇൻക്രീസ് ചെയ്യുന്ന ഫലമായിട്ട് അവിടെ പ്രഷറും ടെമ്പറേച്ചറും ഓട്ടോമാറ്റിക് എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. അങ്ങനത്തെ പ്രഷറിനും ടെമ്പറേച്ചറിനെ പറയുന്ന പേരാണെന്ത്, സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചറും സ്റ്റാഗ്നേഷൻ പ്രഷറും എന്ന് പറയുന്നു. ഇതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു നമ്മളുടെ ടെമ്പറേച്ചറിൻ്റെ താഴെ ഒ അല്ലെങ്കിൽ പ്രഷറിൻ്റെ താഴെ ഒ എന്ന് റെപ്രസെൻ്റ് ചെയ്താൽ അതെന്താണ്, സ്റ്റാഗ്നേഷൻ കണ്ടീഷനാണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷനെ നമുക്കൊന്ന് ചെറുതായിട്ട് എഴുതാം, സി പി പ്ലസ് ടി പ്ലസ് സി സ്ക്വയർ ബൈ ടു ഈസ് ഈക്വൽ ടു സി പി ടി സീറോ പ്ലസ് സി സീറോ സ്ക്വയർ ബൈ ടു. ഈ ടി സീറോ എന്ന് പറഞ്ഞാൽ സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ, സി സീറോ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റാഗ്നേഷൻ വെലോസിറ്റിയാണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഒന്ന് ചെറുതായിട്ട് റീഅറേഞ്ച് ചെയ്താൽ, ഞാൻ പറഞ്ഞു നമ്മൾ സ്റ്റാഗ്നേഷൻ കണ്ടീഷനിൽ പോകുമ്പോൾ എന്താണ്, വെലോസിറ്റി റെസിസ്റ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യുകയാണ്. വെലോസിറ്റി ബ്രേക്ക് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ വെലോസിറ്റി എന്തായി പോകും, സീറോ ആയിപ്പോവും. അപ്പോൾ സി സീറോയുടെ വാല്യൂ എന്തായി പോയി, സീറോ ആയിപ്പോയി. ദെൻ ഇക്വേഷൻ ക്യാൻ ബി റിട്ടൺ ആസ് സി പി ടി പ്ലസ് സി സ്ക്വയർ ബൈ ടു ഈസ് ഈക്വൽ ടു സി പി ടി സീറോ എന്ന് എഴുതാം അല്ലേ. അപ്പോൾ അതിനകത്ത് ടി സീറോ എന്ന് പറയുന്നതാണ് എന്ത്, സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ. അപ്പോൾ നമുക്ക് എന്താ എഴുതാം, സി പി ടി സീറോ മൈനസ് സി പി ടി ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം, സി സ്ക്വയർ ബൈ ടു എന്ന് എഴുതാം. ഞാൻ പറഞ്ഞു സി പി ടി എന്ന് പറയുന്നത് എന്താണ്, എന്താൽപി ആണ്. അപ്പോൾ സി പി ടി സീറോ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റാഗ്നേഷൻ എന്താൽപി ആണ്. എച്ച് സീറോ മൈനസ് എച്ച് ഈസ് ഈക്വൽ ടു സി സ്ക്വയർ ബൈ ടു എന്ന് എഴുതാം. അല്ലെങ്കിൽ സി പി കോമൺ ആയിട്ട് ചെയ്യുന്നത് സി പി ഇൻറ്റു ടി സീറോ മൈനസ് ടി ഈസ് ഈക്വൽ ടു സി സ്ക്വയർ ബൈ ടു. അപ്പോൾ ടി സീറോ മൈനസ് ടി എന്ന് പറയുന്നത് സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ മൈനസ് സ്റ്റാറ്റിക് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ സി സ്ക്വയർ ബൈ ടു സി പി ആണ്.
ഓക്കെ, ഇനി ഇതിനകത്ത് നമുക്കറിയാം എന്തൽപിയുടെ അല്ലെങ്കിൽ ഐസെൻട്രോപിക് പ്രോസസ് വഴി ടി സീറോ ബൈ ടി എന്ന് പറഞ്ഞാൽ എന്താണ്, ടി ടു ബൈ ടി എന്ന് പറഞ്ഞാൽ, ടി ടു ബൈ ടി വൺ എന്ന് പറഞ്ഞാൽ എന്താണ്, പി ടു ബൈ പി വൺ ഡോൾ റൈസ് ടു ഗാമ മൈനസ് വൺ ബൈ ഗാമയാണ്. ഇവിടെ നമ്മൾ ടി എന്ന് പറയുന്ന രണ്ട് ടെമ്പറേച്ചറുണ്ട്, ഒന്ന് സ്റ്റാറ്റിക് ടെമ്പറേച്ചറും ഒന്ന് സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ. അപ്പോൾ സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ ബൈ സ്റ്റാറ്റിക് ടെമ്പറേച്ചർ ഈസ് ഈക്വൽ ടു സ്റ്റാഗ്നേഷൻ പ്രഷർ ബൈ സ്റ്റാറ്റിക് പ്രഷർ ഡോൾ റൈസ് ടു ഗാമ മൈനസ് വൺ ബൈ ഗാമ എന്ന് റെപ്രസെൻറ്റ് ചെയ്യും.